आगे मोत्तम 726 ക്യാമറകൾ അതിൽ 675 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ആകെ ചിലവ് 232 കോടി രൂപ ഏപ്രിൽ 20 മുതൽ ഫൈൻ അടിച്ചു തുടങ്ങും കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും ഒക്കെ കൊടുംഭീകരനാണ് ശരിക്കും എഐ ക്യാമറകൾ തിരുവനന്തപുരത്ത് 81 എറണാകുളത്ത് 62 കോഴിക്കോട് 60 അങ്ങനെ ഓരോ ജില്ലകളിലും എല്ലാ പ്രധാനപ്പെട്ട റോഡിലുമായിട്ട് കുറഞ്ഞത് 50 ക്യാമറകളെങ്കിലും ഉണ്ട് മാസം ലക്ഷക്കണക്കിന് നിയമലംഘനങ്ങൾ പിടികൂടും കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലേക്ക് എത്തും ക്യാമറയുടെ 800 മീറ്റർ അകലെ വരെയുള്ള കുറ്റങ്ങളും കണ്ടുപിടിക്കും 24 മണിക്കൂറും പെറ്റിയടിക്കും ഒരാളുടെ ഒരു നിയമലംഘനം പല ക്യാമറയിൽ പതിഞ്ഞാൽ എത്ര ക്യാമറയിൽ പതിഞ്ഞോ അത്ര തവണ പെറ്റിയടക്കണം വാഹനത്തിന്റെയും വാഹന നമ്പറും വാഹനത്തിൽ ഉള്ളവരുടെ ഫോട്ടോ എടുക്കും രാത്രിയിലും വ്യക്തമായ ദൃശ്യങ്ങൾ പകർത്തും വിശ്വസിച്ച് തിരുവനന്തപുരത്തെ സെൻട്രൽ കൺട്രോൾ റൂമിലേക്ക് അവിടെ നിന്ന് ഓരോ ജില്ലയിലെയും ഓഫീസുകളിലേക്ക് നിയമലംഘനങ്ങളുടെ വിഷ്വൽസ് 5 വർഷം വരെ സൂക്ഷിക്കും ഹെൽമറ്റ് ഇല്ലെങ്കിൽ 500 ഡ്രൈവിംഗിൽ ഫോൺ ഉപയോഗിച്ചാൽ 2000 ഓവർ സ്പീഡ് 1500 സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ 500 3 പേരുടെ ബൈക്ക് യാത്ര 1000 അനധികൃത പാർക്കിംഗ് 250 വെച്ചാണ് ഫൈൻ അടയ്ക്കേണ്ടത് ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചാലും പൊക്കും നിയമം ലംഘിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഫോണിലേക്ക് SMS വരും അതിനൊപ്പം തന്നെ വിവരം പ്രത്യേക കോടതിയിലേക്ക് കൈമാറും 15 ദിവസത്തിനുള്ളിൽ വീട്ടിൽ നോട്ടീസ് എത്തും നിയമം ലംഘിക്കുന്ന വീഡിയോ തെളിവ് സഹിതം വേണ്ടി വന്നാൽ എക്സൈസ് GST വകുപ്പുകൾക്കും കൈമാറും വീണ്ടും തെറ്റാവർത്തിച്ചാൽ ലൈസൻസ് തന്നെ റദ്ദാക്കും ചുമത്തുന്ന പിഴ അടയ്ക്കാതെ വേറെ ഒരു മാർഗവുമില്ല ഇതാണ് AI ക്യാമറയും അതിന്റെ പ്രത്യേകതകളും ഇത്രയും കേട്ടിട്ട് എന്ത് മനസ്സിലായി ഇനി തൊട്ട് ഒരു ഉടായ്പ നടക്കില്ല എല്ലാ നിയമങ്ങളും മര്യാദയ്ക്ക് പാലിച്ച് വണ്ടി ഓടിച്ചാൽ അവനവന് തന്നെ കൊള്ളാം അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാൻ മാത്രമേ നേരം കാണൂ